പൂജയൊക്കെ ചെയ്ത് സിനിമയും തുടങ്ങി. അപ്പൊ പോലും എന്നോട് പറഞ്ഞില്ല. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ സിനിമയുടെ ഷൂട്ടിങ്ങും കഴിഞ്ഞു. ഇനിയെങ്കിലും ഒന്ന് പറയുവോ, നമ്മുടെ ഈ സിനിമയുടെ കഥ എന്താണെന്ന്? ഇതിൽ കഥ ഫുള്ളായിട്ടുണ്ട് സാർ. ഇതുവരെ എടുത്ത സീൻസ് എല്ലാം മൊത്തമായിട്ട് ഇതിൽ ഓർഡറിലുണ്ട് സാർ. വീട്ടിൽ പോയി സമാധാനമായിട്ട് വായിക്കും സാർ. വായിച്ചിട്ട് പറയാം കേട്ടോ. എവിടെ പോടാണല്ലോ. ഇതെന്താ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നെ? സാർ 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 കേറി വാ സാർ. കേറി വരുന്നില്ല. എന്താ സാർ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നെ? ഓ മൊത്തം വായിച്ചല്ലേ സാർ. അപ്പം കഥ മുഴുവൻ മനസ്സിലായില്ലേ? ഇതില് കഥ എവിടാണോ? എന്തുപറ്റി സാർ, ഫയലിലുള്ളതൊക്കെ വായിച്ചല്ലേ? കഥ ഇനി മനസ്സിലായില്ലേ? എന്തായാലും കുറച്ചു കാലം കഴിഞ്ഞാൽ പടം റെഡിയാവും. അപ്പം മുഴുവനും കാണുമ്പോൾ മനസ്സിലാവില്ലേ? എന്നാ ശരി, ഞാൻ പോവാ. ശരി സാർ, കാഴ്ച കാണാതെ വാടും. കണ്ടു അമ്മേ. ആർട്ടിസ്റ്റ് റെഡി ആയിട്ടിരിക്കുക, നീ പെട്ടെന്ന് ഷോട്ട് റെഡിയാക്ക്. ഓക്കേ സാർ. ഓക്കേ റൈറ്റ്. എടാ വിജയ്, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്തടാ? ഞാൻ പറഞ്ഞാ നീ ഒന്ന് വിചാരിക്കില്ലല്ലോ. എടാ എന്തുണ്ടായാലും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് നീയാ. ആ നീ എനിക്ക് വിചാരിച്ച എങ്ങനെയാ? നീ പറ ഞാൻ തെറ്റായിട്ടൊന്നും വിചാരിക്കില്ല. ചിലരൊക്കെ നമ്മുടെ പടത്തിനെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നുണ്ടടാ. എന്താ പറയുന്നേ? നിനക്ക് സിനിമയൊന്നും എടുക്കാറിയില്ല, എടുത്ത് രണ്ട് പടവും ഫ്ലോപ്പായി പോയി. ഇപ്പൊ ഏതോ പാവപ്പെട്ട പ്രൊഡ്യൂസറെ പിഴിഞ്ഞ് ജീവിക്കുന്നടാ നാട്ടുകാർ പറയുന്നത്. ഇങ്ങനെയുള്ള വാർത്തയൊക്കെ നമുക്കുള്ളിലൊരു വാശി ഉണ്ടാക്കും. അപ്പോഴേ നമ്മുടെ ക്വാളിറ്റി ഉയരുകയുള്ളൂ. എപ്പോഴും നമ്മുടെ തലയിലെടുത്ത് നമ്മൾ തന്നെ എഴുതേണ്ടത്. അതിനുവേണ്ടി ഓരോ നിമിഷവും നമ്മൾ കഷ്ടപ്പെടണം. അതിവിടെയായാലും ശരി, ലോകത്തെവിടെയാണെങ്കിലും ശരി. അതുകൊണ്ട് നീ നിന്നെയും വിശ്വസിക്കണം, ഞാൻ എന്നെയും വിശ്വസിക്കണം. ആരായിരുന്നാലും അവനിൽ തന്നെ ഒരു വിശ്വാസം. രണ്ട് സിനിമ പരാജയപ്പെട്ടിട്ട് പോലും സംവിധായകൻ കിട്ടിയ പുതിയൊരു അവസരം ടാലന്റ് നെവർ ഫെയിൽസ് എന്ന് പറയാറുണ്ട്. ഇതാണ് തേടി വന്ന അവസരം എന്ന് പറയുന്നത്. അവസരം കിട്ടിയാൽ മാത്രം പോരാ, അത് വിജയിപ്പിക്കാനുള്ള കഴിവും കൂടി ഉണ്ടാവണം. കഴിവുള്ളത് കൊണ്ടാണ് അവസരം കിട്ടിയത്. ഇല്ലെന്ന് പറഞ്ഞ അവന്റെ അച്ഛനും അമ്മയും ഇവിടുന്ന് ഇറങ്ങിപ്പോയല്ലോ. നോക്ക്, ആ പേപ്പറിൽ അവസരം കൊടുത്തു എന്നുള്ള വാർത്തയാ നീ കണ്ടത്. രണ്ട് ഫ്ലോപ്പ് സിനിമകളുടെ ഡയറക്ടർ എന്നുള്ള വാർത്തയാ എന്റെ കണ്ണിപ്പെട്ടത്. നിന്റെ അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ അല്പം താണു കൊടുത്തു. ഇനിയും അവളുടെ വാക്കും കേട്ടോണ്ടിരുന്ന എല്ലാം താറുമാറാകും. ഇത്രയും നാളൊരു സ്പെഷ്യൽ അച്ഛനാണെന്നുള്ള അഹങ്കാരമായിരുന്നു എനിക്ക്. പക്ഷെ അങ്ങനെയല്ലെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഒരു സാധാരണ അച്ഛൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. വേഗം റെഡിയാവ്, നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്.